சாரா கோல்டன் டயமண்ட் வண்டூர் எடவண்ண. പ്രധാനമന്ത്രി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതു മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും അവധിയില്ലാതെ മലയോര മേഖലയിൽ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്ന തിരക്കിലാണ് വാണിയമ്പലം ടൗൺ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഇതോടെ ചിലവ് 700,000 മുകളിൽ എത്തിയിരിക്കുകയാണ്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതു മുതൽ ഇതാണ് വാണിയമ്പലത്തെ യൂത്ത് കോൺഗ്രസ് ഓഫീസിലെ കാഴ്ച. 20 പേർ മാറിയിരുന്ന് വിതരണം ചെയ്യേണ്ട സാധനങ്ങൾ അളന്ന് പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നേരത്തെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ വിളിച്ചവർക്ക് പുറമേ ഇവർ തന്നെ രാഷ്ട്രീയ ഭേദമന്യെ കണ്ടെത്തിയ കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് പദ്ധതി പുരോഗമിക്കുന്നത്. രാജ്യത്ത് പ്രധാനമന്ത്രി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ദിവസം മുതൽ ഈ ദിവസം വരെ നമ്മുടെ വാണിയമ്പലം യൂത്ത് കോൺഗ്രസ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യം 12 ഇനം ഒരു കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ കിറ്റും ഇപ്പോൾ റംസാൻ തുടങ്ങിയത് മുതൽ റംസാൻ നോമ്പ് തുറക്കാൻ ആവശ്യമായ വിഭവങ്ങളും ആഡ് ചെയ്തിട്ടാണ് നമ്മളോടിപ്പോൾ കിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ 6,000 കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്തു. 700,000 രൂപയോളം നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതിന് ആവശ്യമായി വന്നിട്ടുണ്ട്. അതിലൊരു 1.5 ലക്ഷം രൂപയോളം നമുക്ക് ബാധ്യതയുണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ആളുകളൊക്കെ പ്രത്യേകിച്ച് പ്രവാസികൾ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അതും കവറപ്പ് ചെയ്യും. ഈ പ്രവർത്തനം നമ്മൾ ഒരിക്കലും പിന്നെ നിലയ്ക്കാതെ ഈ നമ്മുടെ കോവിഡിൻ്റെ ഈ മഹാമാരിയുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ജനങ്ങളെ ഒരു ബുദ്ധിമുട്ട് അകലും കാലം വരെ ഞങ്ങൾ തുടരാനാണ് പ്രഖ്യാപിക്കുന്നത്. നമ്മളിപ്പോൾ 2 സെക്ഷനായി പരിപാടി മുന്നോട്ട് പോകുന്നു. ഇനി 3rd ആയിട്ടൊരു പദ്ധതി കൂടി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ആഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ 3rd ഭാഗം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് കൂടുതൽ പ്രവാസികളെ മാത്രം ഒന്ന് അതിലേട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി പ്രവാസികളെ നമ്മളിതിൽ പിന്നെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് 3rd ഭാഗമായി പ്രവാസികൾക്ക് മാത്രമുള്ള ഒരു വിതരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 300 രൂപ ചിലവിൽ 12 ഇനം സാധനങ്ങൾ ഉൾപ്പെടുത്തിയ കിറ്റുകളാണ് വിതരണത്തിന്. ഇതുവരെ 4,000 കുടുംബങ്ങൾക്കാണ് സഹായം എത്തിച്ചത്. റമദാൻ എത്തിയതോടെ സാധാരണ വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക് പുറമെ റമദാൻ കിറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു 10-20 ചെറുപ്പക്കാരും യുവാക്കളും എല്ലാവരും കൂടി കണ്ട് ഇവിടെ ഓഫീസിലെത്തും. എത്തിയിട്ട് വണ്ടൂർ അടുത്തുള്ള കടയിൽ പോയിട്ട് ഞങ്ങൾ സാധനമൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്നായിട്ട് കൊടുന്ന് കൂട്ടിയിട്ട് ഓരോ വീട്ടിലും ആവശ്യമായ സാധനങ്ങൾ, അതായത് ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് ഇതൊരു 1,000 ബാഗാക്കും. ആക്കിയതിന് ശേഷം ഞങ്ങളൊരു 5 മണിക്ക് ശേഷം അർഹതപ്പെട്ട വീടുകളിൽ ഞങ്ങൾ എത്തിക്കാറാണ് പതിവ്. ഇതിന് എല്ലാ ആളുകളെയും സഹായം സഹകരണം ഞങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായും പ്രവാസികളുടെ സഹായത്തോടെയാണ് വിതരണം തുടരുന്നത്. വാണിയമ്പലത്തെ 3 വാർഡുകൾ ലക്ഷ്യം വെച്ച് തുടങ്ങിയ വിതരണത്തിന് ആവശ്യക്കാർ ഏറിയതോടെ വിപുലീകരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം കൊടുത്ത കിറ്റിനെക്കാട്ടും പുറമെ ഇപ്പോൾ റംസാൻ കിറ്റായിട്ട് നമ്മൾ പച്ചരിയും ഇത്തപ്പഴവും നെയ്യും സേമിനും അധികം കൂട്ടിയിട്ട് നമ്മളിപ്പോൾ അതിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിഥി തൊഴിലാളികൾക്കും
പിന്നെ ഓരോ വാർഡുകളിലുള്ള ഓരോ ഹെൽപ്പ് ഡെസ്ക് നമ്മളിവിടെ ഹെൽപ്പ് ഡെസ്ക്കാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഹെൽപ്പ് ഡെസ്കിൻ്റെ അതീതമായിട്ട് ആളുകളുണ്ട്, അവർക്ക് നമ്മൾ നമ്പർ പാസ് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ വിളിക്കുന്ന ആളുകൾക്ക് നമ്മൾ അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കും. അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഈ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും സാധനങ്ങൾ എത്തുന്നുള്ളൂ. നല്ലൊരു ഹെൽപ്പ് ഡെസ്ക്കായിട്ട് ഇത് ഇനിയും മാറുന്നുണ്ട്, അത് മാറട്ടെ എന്ന്. ഇതിനോടകം 2.5 ലക്ഷത്തോളം രൂപ ബാധ്യതയായിട്ടുണ്ട്. എന്തു വന്നാലും മുന്നോട്ടു പോകുമെന്ന തീരുമാനത്തിലാണ് നേതൃത്വം. ന്യൂസ് ബ്യൂറോ വാണിയമ്പലം. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.